ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇലക്ഷനിലേക്ക് സമയമായത് തന്നെ നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിലുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാന്നാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതെങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാൻ ഒരു വെബ്സൈറ്റ് വരി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം പിന്നെ ഇലക്ഷനെ പറ്റിയിട്ട് പറയാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വോട്ടർ ലിസ്റ്റിൽ പേരണം എന്നുണ്ടെങ്കിലേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ പേരുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് മാനുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താരെയാണെന്ന ബെല്ലൈക്കണം കൂടെ ഇനിയിപ്പോൾ ചെയ്തിട്ടാലേ നമ്മുടെ വീഡിയോസിലൊക്കെ ഇടുമ്പോഴത്തേക്കുള്ള നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിൽ അപ്പം ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമേ ഞാൻ ഡിസ്ക്രിപ്ഷനിൻ്റെ അകത്ത് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ലിങ്കിൽ കയറി ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ബ്രൗസായിട്ട് നിങ്ങളൊരു വെബ്സൈറ്റിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ ആ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റാണ്. വോട്ടർമാരുടെ ലിസ്റ്റും എല്ലാം അടങ്ങിയ ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ നിങ്ങളുടെ വോട്ടർ പട്ടികയിലെ പേരുണ്ടോയെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് ഇനി പേര് ചേർക്കണമെങ്കിൽ ചേർക്കാൻ പറ്റും. പക്ഷേ ഇപ്പം അതിൻ്റെ സമയം കഴിഞ്ഞതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇനി അടുത്ത ഇലക്ഷന് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പേര് ചേർക്കാനായിട്ടൊക്കെ പറ്റും. അങ്ങനെയുള്ള ഒരു അടിപൊളി വെബ്സൈറ്റാണ് ഇത്. അപ്പോൾ നമുക്ക് നേരെ വെബ്സൈറ്റിൽ പോകുമ്പോൾ ദാ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് കണക്കത്തെ ഒരു ഇൻ്റർവ്യൂസിലായിരിക്കും നിങ്ങൾ ചെന്നെത്തുന്നത്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ക്രോൾ ചെയ്ത് നോക്കാൻ പേരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മളെ ആവശ്യമെന്ന് വെച്ചാൽ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോയെന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്യേണ്ട, ആദ്യമേ തന്നെ കാണുന്ന സെർച്ച് ഇൻ ഇലക്ട്രൽ റോൾ എന്ന് പറയുന്ന ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ അവിടെ സെർച്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു ഇൻ്റർഫേസിലായിരിക്കും ചെന്നെത്തുന്നത്. അപ്പോൾ ഇവിടെ സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്നും പറഞ്ഞ് കാണും. അപ്പോൾ അതാണ് ഈ കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ വിവരങ്ങളൊക്കെ വെച്ചിട്ട് സെർച്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് പേര്, നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിലുണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. പിന്നെ അതിനകത്ത് ഉള്ളതെന്ന് വെച്ചാൽ എപ്പിക് നമ്പർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ എപ്പിക് നമ്പർ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം കാണിക്കുന്നത് ഡീറ്റെയിൽസ് വെച്ചിട്ട് എങ്ങനെ സെർച്ച് ചെയ്യുന്നതെന്നുള്ളതാണ്. നിങ്ങളുടെ പേര്, പിന്നെ ഹസ്ബൻഡിൻ്റെയാണ് ഫാദറിൻ്റെ പേര്, പിന്നെ അതിനകത്തന്നെ ഈ ക്യാപ്ചർ കോഡും കൂടെ എൻ്റർ ചെയ്ത് നിങ്ങൾ സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും നിങ്ങളുടെ പേര് അവിടെ കാണിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ സെർച്ച് ബൈ എപ്പിക് നമ്പർ എന്നുണ്ട്. എപ്പിക് നമ്പർ എന്താണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ മേലെ എൻ വി എന്ന് പറഞ്ഞൊക്കെ കൊടുത്തേക്കുന്ന ഒരു നമ്പറാണ് എപ്പിക് നമ്പർ. അപ്പം ഇത് വെച്ചിട്ട് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ അതല്ലാതെ ഡീറ്റെയിൽസ് വെച്ചിട്ട് സെർച്ച് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ എപ്പിക് നമ്പർ വെച്ച് സെർച്ച് ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ സെർച്ച് ബൈ എപ്പിക് നമ്പർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് താരിപ്പി കാണിക്കുന്നിടത്ത് നിങ്ങളുടെ എപ്പിക് നമ്പർ, ആ ഐഡൻറ്റി കാർഡിൻ്റെ നമ്പർ എന്ന് അടിച്ചു കൊടുക്കുക. ശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് കേരള എന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം, കേരള ആണെങ്കിൽ കേരള അല്ലെങ്കിൽ തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ ആ അവിടെ കാണിക്കുന്ന ക്യാപ്ചർ കോഡൂടെ താരം എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്തിരിഞ്ഞാൽ അവിടെ വരുന്നതായിരിക്കും. അപ്പം ഗൈസ്, അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ പേരവിടെ കാണിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒന്നും കാണിക്കത്തില്ല. അപ്പം ഇത് ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണിത്. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരെവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മളെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊക്കെ തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിട്ടാലേ നമ്മുടെ ഇതുപോലത്തെ വീഡിയോസിനെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അപ്പോൾ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ഐ ആം സിബി സൈനിങ് ഓഫ്. ബൈ ബൈ.